السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين، وأعوذ بك ربي أن يحضرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى، والنهار إذا تجلى، وما خلق الذكر والأنثى، إن سعيكم لشتى، فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى، وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. സൂറത്തുൽ ലൈൽ 10 ആയത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് അള്ളാഹു സുബ്ഹാനഹു വതാല രാത്രിയെയും പകലിനെയും സ്ത്രീ പുരുഷന്മാരെയും അതേപോലെ എല്ലാം സത്യം ചെയ്ത് പറയാണ്. ആളുകൾ ജനങ്ങൾ പല മാർഗങ്ങളിലാണ്, അവരുടെ പരിത്യാഗ പരിശ്രമങ്ങൾ പല രൂപത്തിലാണ്, അവരുടെ പ്രവൃത്തികൾ. അതായത് അമ്മാവൻ ആത്വാ വത്തപ്പാ, അള്ളാഹുവിനെ താഴ്ത്ത് വഴിപ്പെടുകയും തഖ്വ ഭയഭക്തിയുള്ളവനാവുകയും ചെയ്യുന്നവൻ, അതേപോലെ നന്മ അതിനെ സത്യപ്പെടുത്തിയവൻ, ഇസ്ലാമിന് സത്യപ്പെടുത്തിയവൻ, അവന് എളുപ്പമാർഗമുണ്ടാവും. അവന് മാർഗം എളുപ്പമായതിലേക്ക് അവന് വഴി നടത്തപ്പെടുന്നതാണ്. അതേപോലെ ബഹിൽ ബഹീലാവും, ബുഹിൽ ലുബ്ധ കാണിക്കുന്നവൻ. അതേപോലെ ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തഗ്ന എന്നാൽ തനിക്ക് താൻ തന്നെ മതി എന്ന് വിചാരിക്കുന്നവൻ, ഇസ്തഗ്ന. അതേപോലെ ഹുസ്ന നന്മയെ ഇസ്ലാമിനെ സത്യപ്പെടുത്ത കളവാക്കിയവൻ, അവന് ബുദ്ധിമുട്ടായതിലേക്ക് എളുപ്പമാകുന്നത്, അതായത് തെറ്റായ മാർഗത്തിലേക്ക് അവൻ പോകുന്നു. ഇനി അടുത്ത ആയത്ത്, വമാ യൗനി അൻഹു മാലുഹു ഇദാ തറദ്ദ ഇന്ന അലൈന ലൽഹുദ വഇന്ന ലന ലൽആഖിറത വൽഊല فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى وما يغني عنه ماله إذا تردى وما يغني അവന് പ്രയോജനപ്പെടുകയില്ല, അവനൊരിക്കലും ഐശ്വര്യപ്പെടുകയില്ല. അൻഹു അവന് മാലുഹു അവൻ്റെ സമ്പത്ത്, ഇതാ തറദ്ദ അവൻ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനങ്ങ് മടങ്ങിച്ചെല്ലുമ്പോൾ, അവൻ നാശമടയുമ്പോൾ, അവൻ മരിക്കുമ്പോൾ അവൻ അവൻ്റെ സമ്പത്തൊന്നും ഉപകരിക്കുകയില്ല. അപ്പം ഇത്രയും ബുഹുലായിട്ട് ലുബ്ധായിട്ട് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒന്നും ധനം വിനിയോഗിക്കാത്ത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം വിനിയോഗിക്കാത്തവൻ, പാവപ്പെട്ടവരെ സഹായിക്കാത്തവൻ, അവൻ സമ്പത്ത് കുമിഞ്ഞുകൂട്ടി അവൻ എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ള ധാരണയിൽ ജീവിച്ചവൻ, സത്യമാർഗം അവലംബിക്കാത്തവൻ, അവന് അവൻ്റെ സമ്പത്തൊന്നും അവൻ മരണമടയുമ്പോൾ പ്രയോജനപ്പെടുകയില്ല. മരിക്കുന്ന സമയത്ത് ഈ സമ്പത്ത് ആരെയും കൊണ്ടുപോവോ? ആരെയും കൊണ്ടുപോവോ? ഇല്ല, ഇല്ലാന്നൊന്ന് ഉറക്കെ പറ, ഇല്ല. എന്താ സംശയമുണ്ടോ? കൊണ്ടുപോവാൻ സംശയമുണ്ടോ? ആ പിന്നെന്താ ഇല്ല എന്ന് പറയാൻ എത്ര ബുദ്ധിമുട്ട്. അപ്പൊ മരിക്കുന്ന സമയത്ത് സമ്പത്തൊന്നും ആരും കൊണ്ടുപോകില്ല. അപ്പോ പാവങ്ങളെ സഹായിക്കുക, അവനവൻ്റെ ആവശ്യം കഴിഞ്ഞ് പാവങ്ങളെ സഹായിക്കുക, അവനവന് ആവശ്യക്കാരനായിരിക്കെ തന്നെ പാവങ്ങളെ സഹായിക്കാനും കഴിയണം. ഇത് രണ്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് അവന് മരിച്ചു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവൻ നാശമടയുമ്പോൾ അവനെ എന്തുപകരിക്കില്ല? അവൻ്റെ സമ്പത്ത് ഉപകരിക്കുകയില്ല, അത് അവന് പ്രയോജനപ്പെടുകയില്ല. ഇന്ന അലൈന ലൽഹുദ, ഇന്ന അലൈന നിശ്ചയം നമ്മുടെ പക്കലാണ്,
നമ്മുടെ അടുത്താണ്. എന്ത് ലൽ ഹുദ ലാന്ന് നിശ്ചയപ്പെടുത്തി പറയണം. തൗക്കീദിന്റെ ലാമാണ് ലൽ ഹുദ അൽ ഹുദ എന്താണ് മാർഗദർശനം. മാർഗദർശനം സന്മാർഗം ഹിദായത്ത് ഉള്ളത് നമ്മുടെ പക്കലാണ് എന്ന് പറഞ്ഞാൽ നന്മ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശക്തി നൽകുന്നത് ആ കഴിവ് മനുഷ്യന് നൽകിയത് ആരാണ് അള്ളാഹുവാണ്. അതായത് ഹുദ ഏതാണ് നന്മ ഏതാണ് ഖൈറ ഏതാണ് ഷർറ ഏതാണ് എന്ന് ഹുദയുടെ മാർഗം നന്മയുടെ മാർഗം ഏതാണ് തിന്മയുടെ മാർഗം ഏതാണ് സ്വർഗത്തിലേക്കുള്ള പാത ഏതാണ് നരകത്തിലേക്കുള്ള പാതയിൽ ഏതാണ് എന്നിങ്ങനെ വേർതിരിച്ച് മനുഷ്യന് മനസ്സിലാക്കി തന്നത് അതിനുള്ള കഴിവ് മനുഷ്യന് തന്നത് അതിനുള്ള വിവേകം മനുഷ്യന് കൊടുത്തത് നൽകിയത് ആരാണ് ആരാണ് അള്ളാഹുവാണ്. നിശ്ചയം നമ്മുടെ വക്കലാണ് പരലോകം വൽ ഊല ആദ്യ ലോകവും ആദ്യ ലോകം എന്ന് പറഞ്ഞാൽ ഇഹലോകം ആദ്യം ഇഹലോകം പിന്നെ പരലോകം അല്ലേ. അപ്പം നമ്മൾ ആദ്യം ആലമുല്ല അർവാഹിലായിരുന്നു ഒരു കാലം അങ്ങനെ കഴിഞ്ഞു പോയി ഇത് ആത്മാക്കളുടെ ലോകത്തായിരുന്നു ആദ്യം. നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുണ്ട് നമ്മൾ ഇരുപത്തിലല്ല എന്നുള്ളൂ. ആലമുല്ല അർവാഹിൽ നമ്മുടെ റൂഹുകളുണ്ട് ആത്മാക്കളുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്താണ് ഈ ആത്മാക്കൾ എന്താണെന്നുള്ള വിവരം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. സലൂവേക്കാനിയ റൂഹ് കുലിൽ റൂഹു ബിൻ അംരി റബ്ബി എന്നറ റൂഹിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കും. അപ്പോൾ അറൂഹ് ആത്മാവ് എന്താണെന്ന് അത് അള്ളാഹുവിൻ്റെ പക്കലുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലമൽ അർവാഹിലാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അള്ളാഹു നമ്മോട് ചോദിച്ചു അലസ്തു ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. അപ്പോൾ കരു ബല അപ്പോൾ അവർ പറഞ്ഞെന്ത് നമ്മളൊക്കെ പറഞ്ഞു അന്ന് അതെ അതെ നീ ഞങ്ങളുടെ റബ്ബാണ് ബല ഷഹീദ് ആലാം ഫുസന ഞങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരാ നമ്മൾ മനസ്സിലായില്ലേ. എന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്തു അള്ളാഹു എന്ത് ചെയ്തു റൂഹ് ആ റൂഹിനെ പിന്നെ അതാത് സമയങ്ങളിൽ ഓരോരുത്തരെ എന്ത് ചെയ്തു അതാത് സമയങ്ങളിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു മനസ്സിലായില്ലേ. അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ആലമുൽ അർവാഹ് എന്ന ലോകത്തിൽ നിന്ന് ആലമുൽ അർഹാം എന്ന ലോകത്തിലേക്ക് വരുന്നു. ആലമുൽ അർഹാം എന്താണ് അർഹാം റഹീം കാരുണ്യം എന്നുള്ള അർത്ഥത്തിന് റഹ്മാൻ റഹീം എന്നൊക്കെ പറയില്ലേ റഹ്മത്ത് അതായിട്ട് ബന്ധപ്പെട്ടാണ് റഹ്മ് എന്താണ് ഗർഭാശയം. അപ്പം ഗർഭാശയം റഹ്മ് എന്നാണ് ഗർഭാശയം ഗർഭാശയം മാതാവിൻ്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നത് മനസ്സിലായില്ലേ. മാതാവ് കരുണയുള്ളവളാണ്. അതേപോലെ കുടുംബബദ്ധത്തെയും ഈ ഗർഭാശയത്തോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് റഹ്മ് എന്താണ് സുലത്തുർ റഹ്മ് കുടുംബബന്ധം ചേർക്കൽ സുലത്തുർ റഹ്മ് കുടുംബബന്ധം ചേർക്കൽ റഹ്മ് എന്നാൽ കുടുംബബന്ധം അതിനും പറയും. അപ്പോൾ ഗർഭാശയവുമായി ബന്ധപ്പെട്ടാണ് കുടുംബബന്ധം മനസ്സിലായില്ലേ. അപ്പോൾ ആലമുൽ അർഹാമിൽ അങ്ങനെ എത്തി ഗർഭാശയ ലോകത്തെത്തി. അങ്ങനെ രണ്ട് ലോകം കഴിഞ്ഞാണ് നമ്മൾ അവിടെ വരുന്നത് ആലമുദ്ദുന്യാ ഈ ദുനിയാവിൽ അതാണ് ഊല എന്ന് പറഞ്ഞത് ആദ്യ ലോകം എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഈ ശരീരത്തോടും ഈ റൂഹിനോടും കൂടി നമ്മളുടെ ആദ്യ ലോകം എവിടെയാണ് ഈ ആലമുൽ ദുനിയായിലാണ്. കാരണം ആലമുൽ അർവാഹിലുള്ളത് നമ്മളങ്ങനെയല്ല ആലമുൽ അർഹാമിലുള്ളത് ഗർഭാശയ ലോകത്ത് നമ്മൾ അതിൻ്റെ പരിപൂർണത പ്രാപിച്ചപ്പോഴേക്ക് നമ്മളൊന്ന് പോകുന്നു മനസ്സിലായില്ലേ. ആദ്യം ഒരു ഒരു അലക്കത്തായിട്ട് മുദ്ആത്ത് ഇങ്ങനെ അതിൻ്റെ ഘട്ടങ്ങൾ ഖുർആനിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് കേട്ടോ. എംബ്രിയോളജിയിൽ നമ്മൾ വിശദമായി പഠിക്കും ഇൻഷാല്ലാഹ്. എംബ്രിയോളജി ഭ്രൂണശാസ്ത്രം ആ ഭ്രൂണശാസ്ത്രത്തിനുള്ള കാര്യങ്ങൾ അതിൻ്റെ സൂചനകളൊക്കെ ഖുർആനിൽ നേരത്തെ അള്ളാഹു അതിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അവൻ ഘട്ടം ഘട്ടങ്ങളായി പല സ്റ്റേജുകളായി സൃഷ്ടിച്ചു പല പല സ്റ്റേജുകളായി സൃഷ്ടിച്ചു എന്ന് പറയാനല്ല മാത്രമല്ല അത് പിന്നീട് പറഞ്ഞു എന്ത് خلق الانسان من علق من نطفه لنم പറഞ്ഞിട്ടില്ല نطفه امشاج النبتهي നടക്കുന്നു അതാണ് نطفه. പിന്നെ ആ نطفه എന്ത് ചെയ്യുന്നു രണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ബീജങ്ങൾ തമ്മിൽ സംഗലിച്ച് അംശാജൻ എന്താണ് അത് കൂടിച്ചേർന്ന അവസ്ഥയിൽ പിന്നീട് അത് എന്താവുന്നു ഒരു സിക്താണ് സൈഗോട്ടായി രൂപപ്പെട്ട് അത് പിന്നീട് അലക്കത്തായി മാറുന്നു മനസ്സിലായില്ലേ. ഒരു മാംസപിണ്ടം ഒരു മാംസം ഒരു കഷ്ണം ഒട്ടിച്ചേർന്ന ഒരു കഷ്ണം ആ ഒട്ടിച്ചേർന്ന എവിടെയാണ് ഗർഭാശയത്തിൽ ഒട്ടിപ്പറ്റി പിടിക്കുന്നു പിന്നെ അതിങ്ങനെ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെ പല പല സ്റ്റേജുകൾ മുദ്ആത്ത് മുദ്ആത്തിൻ മുഹല്ലഖത്ത് മുദ്ആത്തിൻ വൈർ മുഹല്ലഖത്ത് ഇങ്ങനെ പല സ്റ്റേജുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ.
അപ്പൊ ആ പിന്നെ ദുനിയാവും ആഹ്റത്തും ഒക്കെ ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ്? ഇന്നലെയാണ് നമുക്കുള്ളതാണ് പറയുമ്പോ ആരാണ് പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനുള്ളതല്ലേ, സംശയിക്കണ്ടല്ലോ. വാണിംഗ് നൽകി, മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ഞാൻ മുന്നറിയിപ്പ് നൽകി, ആര് നൽകി? അള്ളാഹു നൽകി. കും നിങ്ങൾക്ക്, ഞാൻ വാണിംഗ് നൽകി. ഇന്ദാർ മുന്നറിയിപ്പ് നൽകുന്നു, മുൻദിർ മുന്നറിയിപ്പ് നൽകുന്നവൻ. മുന്നറിയിപ്പ് നൽകുന്നവരാണ് ആര്? മുർസലീങ്ങൾ, മുബഷിരീങ്ങളുമാണ് മുൻദിരീങ്ങളുമാണ്. മുബഷിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. മുബഷിർ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ് ആര്? മുർസലീങ്ങൾ, അമ്പിയാ മുർസലീങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നവർ. അവർ അത് മാത്രമല്ല മുൻദിരീങ്ങളുമാണ്. എന്താ മുൻദിർ? വാണിംഗ്, മുന്നറിയിപ്പ് നൽകുന്നവർ. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് നരകം ശിക്ഷയായിട്ടുണ്ടെന്ന ഇന്ദാർ അതുമുണ്ട്. മനസ്സിലായില്ലേ? ഈ ബഷീർ എന്നാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ബഷീർ എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പൊ സന്തോഷ വാർത്ത എന്താണ്? ബുഷറ എന്താണ്? സന്തോഷ വാർത്ത, സന്തോഷ വാർത്ത എന്താണ്? സ്വർഗം, അള്ളാഹുവിനെ ലഖായ്, ഇതൊക്കെയാണ് സന്തോഷ വാർത്ത അല്ലേ. ഇനി ും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്ത്? നാറൻ എന്താണ്? നരകം. തലല്ലോ, കത്തിയരിയുന്ന, കത്തിയരിയുന്ന നരകം സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷ വാർത്ത മാത്രമല്ല മുന്നറിയിപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കരുത്, പാവങ്ങളെ സഹായിക്കണം, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, സത്യമേ പറയാവൂ, സത്യമാർഗത്തിലേ നടക്കാവൂ. لا يصلها الا الاشقى الذي كذب وتولى. لا يصلها, لا لا الا يصلى شيرغا الا ها അതിനോട്, എതിനോട്? നരകത്തോട്. നാറ്, നാറ് ജഹന്നമിനോട് ചേരുകയില്ല, നരകത്തിലേക്ക് ചേരുകയില്ല, നരകത്തിൽ പതിക്കുകയില്ല, നരകത്തിൽ ആപതിക്കുകയില്ല, നരകത്തിനോട് ചേരുകയില്ല. ഇല്ല, ഇല്ല ഒഴികെ. അൽ അഷ്ഖാ, അൽ അഷ്ഖാ, ഏറ്റവും പരാജിതൻ, ഏറ്റവും ദൗർഭാഗ്യം ഉള്ളവൻ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഒഴികെ. അല്പം ഭാഗ്യമുള്ളവൻ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും ദൗർഭാഗ്യവാൻ ഒഴികെ നരകത്തിൽ പ്രവേശിക്കുക ഇല്ല. ലായ സുലഹ ഇല്ല അഷ്ഖാ അല്ലദീ കദബ വതവല. അഷ്ഖാ എന്നുള്ളത് ഇസ്മു തഫ്ദീലാണ്, അതായത് ഒരു കാര്യത്തിൻ്റെ ഏറ്റവും അധികം സൂചിപ്പിക്കുന്നതിനാണ്. ശരിയാ. അപ്പോൾ ലായ സുലഹ ഇല്ല അഷ്ഖ അല്ലദി, അങ്ങനെ ഒരുത്തൻ. ആരാണ് ഈ അഷ്ഖ? ഏറ്റവും പരാജിതൻ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ. കദബ, അവൻ കളവാക്കി, കളവാക്കി. വത്തവല്ല, അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചു, സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി, അവൻ സത്യത്തെ ഒഴിവാക്കി. അവൻ ഒഴിവാക്കപ്പെടും. അവൻ സ ശേഷം, സ എന്നത്, സ എന്നത് മുസ്തഖബിലിനെ സൂചിപ്പിക്കുന്ന പദമാണ്. മുദാറാത്തിൻ്റെ അർഫുകൾ നമുക്കറിയാം. അലിഫ്, താ, ഇ, യാ, ഇ, നൂന്. ഇപ്പൊ ഫഅല എന്നുള്ളതിൽ യാ വന്ന് യഫ് അലു, അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും അല്ലേ. നഫ് അലു എന്ന് പറയുമ്പോൾ ഞാൻ, നമ്മൾ പ്രവർത്തിക്കുന്ന. അഫ് അലു, ഞാൻ പ്രവർത്തിക്കുന്നതായി. മനസ്സിലായി? അപ്പോൾ അത് പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നർത്ഥത്തിൽ രണ്ടും ഉപയോഗിക്കും. പക്ഷെ സ വന്നാൽ, അല്ലെങ്കിൽ സൗഫ വന്നാൽ, സൗഫ ശേഷം, സ ശേഷം, സ പിന്നീട്, ശേഷം. അപ്പോൾ മുസ്തഖബിൽ ആയി, ഉറപ്പായി. വസയുജന്നബു, അവൻ പിന്നീട് അവൻ ഒഴിവാക്കപ്പെടും. വസയുജന്നബു, പിന്നീട് അവൻ ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഹ, അതിനെ തൊട്ട്, അതിനെ തൊട്ട്, ഏതിനെ തൊട്ട്? നരകത്തെ തൊട്ട്, നരകത്തെ തൊട്ട് ഒഴിവാക്കപ്പെടും. ആര്? ആര്? ഈ ഷത്തയല്ല, ആരാണ്? അൽ അത്തഖാ, സൂക്ഷ്മതയുള്ളവൻ, ഏറ്റവും തഖ്വായുള്ളവൻ, ഏറ്റവും സൂക്ഷ്മത, ഏറ്റവും തഖ്വായുള്ളവൻ
നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും, നരകത്തെ തൊട്ട് ഒഴിവാക്കപ്പെടും. ഏറ്റവും ദുഃഖമായുള്ളവൻ അല്ലദീ, അവൻ ആ തക്വയുള്ളവൻ ആരാന്നാ പറയുന്നത്? യുതി മാലഹു, യുതി അതാ യുതി നൽകുന്നവനാണവൻ, അവന് നൽകല്ല, അവൻ നൽകുന്നവനാണ്. എന്ത് മാലഹു, എന്തിനാ നൽകും? അവന്റെ സമ്പത്ത് നൽകുന്നവനാണ്. അവൻ തസ്കിയത്തുള്ളവൻ, അവൻ സംസ്കരിക്കപ്പെടുന്നവൻ, അവൻ തസ്കിയത്തുള്ളവൻ ആകുന്നതിന് വേണ്ടി, അവൻ അവൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി, അവൻ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി അവൻ്റെ സ്വത്ത് അവൻ നൽകുന്നവനാണ്. അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തെ ചിലവഴിക്കുന്നവനാണ്, അവൻ പാവങ്ങളെ സഹായിക്കുന്നവനാണ്, അവൻ എത്തീമുകളെ സഹായിക്കുന്നവനാണ്. അവൻ്റെ സമ്പത്ത് മൂലം അവൻ ദീനിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുന്നതൊക്കെ ദീനിൻ്റെ മാർഗമാണ് കേട്ടോ. അവൻ കാഫിറായ ഒരു വിശ്വാസിയാണ്, കാഫിറായ ഒരാളാണെങ്കിൽ പോലും അയാൾ പാവപ്പെട്ട ഒരാളാണെങ്കിൽ അയാളെ സഹായിക്കുന്നത് എന്താണ്? അതും ദീനിൻ്റെ മാർഗമാണ്, ശരി, അതും ഇസ്ലാമിൻ്റെ മാർഗമാണ്. ശരി, ഒരുത്തനുമില്ല എന്തഹു അവൻ്റെ അടുത്ത് മിന്യമത്തിൻ ഒരു അനുഗ്രഹം, തുജസ പ്രതിഫലം ചെയ്യപ്പെടുന്ന, പ്രതിഫലം നൽകപ്പെടുന്ന, ജസാ ജസാ പ്രതിഫലം, ജസാ പ്രതിഫലം, ജസാക്കുമുള്ള ഹൈറ, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം ഹൈറ ഹൈർ നന്മ പ്രതിഫലമായി നൽകട്ടെ. നമ്മളൊക്കെ ഒരു ഒരാൾ ഒരു ഉപകാരം ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ ചെറിയൊരു ഉപകാരമാണെങ്കിലും നമ്മൾ എന്ത് പറയണം? ജസാക്കുമുള്ള ഹൈറ എന്ന് പറയണം. എന്ത് പറയണം? അത്ര മാത്രം പറഞ്ഞാൽ പോരാ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഹൈറ എന്ത് പ്രതിഫലം നൽകട്ടെ? നന്മ പ്രതിഫലം നൽകട്ടെ എന്ന് പറയണം. അപ്പൊ കേൾക്കുന്ന ആളെന്ന് പറയണം, അല്ലെങ്കിൽ വയ്യാക്കും എങ്കിലും പറയണം, നിങ്ങൾക്കും എന്നാ നിങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ. അപ്പൊ അത് നമ്മൾ ശീലിക്കണം, മനസ്സിലായില്ലേ? നല്ലൊരു ഒരു ഉപകാരം, ഒരാളൊരു ഉപകാരം ചെയ്തു, അപ്പൊ നമ്മൾ ഉപകാരം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും, അപ്പൊ നമുക്ക് അതെല്ലാം ഒരു ഇബാദത്താണ്. ഈ ജസാക്കുമുള്ള ഖൈറ എന്ന് പറയുന്നതെല്ലാം ഒരു ഇബാദത്താണ്. അയാൾ മറ്റേയാൾക്കും അതിൻ്റെ കൂലി കിട്ടും, നമുക്കും അതിൻ്റെ കൂലി കിട്ടും. അയാൾ തിരിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ ആമീൻ വയ്യാക്കും, ആമീൻ വയ്യാക്കും, ജസാക്കുമുള്ള ഖൈറ തിരിച്ചും പറയും. അപ്പൊ അതെല്ലാം ഇബാദത്താണ്, പഴക്ക അള്ളാഹുവിനെ സ്മരിക്കുകയാണ് നമ്മൾ, മനസ്സിലായില്ലേ? അപ്പൊ ജസാ ഇവിടെന്താ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ടല്ല, അയാളിൽ നിന്ന് മറ്റൊരാൾക്കൊന്ന് കിട്ടുമ്പം അയാൾ തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പ്രതിഫലം മറ്റേയാളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അയാൾ ഉപകാരം ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുന്നു, അയാൾ തഖിയായ ആൾ, മുത്തഖിയായ ആൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുന്നത്, അയാൾ ഈ ഞാൻ ഉപകാരം ചെയ്യുന്നത് ആർക്കാണോ അയാളിൽ നിന്ന് എനിക്ക് ഭാവിയിലൊരു പ്രതിഫലം, അല്ലെങ്കിൽ ഇപ്പം തന്നെ പ്രതിഫലം കിട്ടും. അയാൾ പിന്നെ ഒരു ഉയർന്ന വ്യക്തിത്വമാണ്, അപ്പോൾ അയാൾക്കിപ്പോൾ നമ്മൾ ഇന്നെ ചെയ്തു കൊടുത്താൽ ഭാവിയിൽ അയാൾ നമ്മൾ ഇന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ അയാൾക്ക് ഇങ്ങനെ നമ്മൾക്ക് അയാളോട് ഇങ്ങനെ സഹായിക്കാം, സഹകരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലല്ല അയാൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുള്ള ചെയ്തല്ല. അയാൾ തിരിച്ച് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത് അയാൾ ചെയ്യുക ചെയ്യാതിരിക്കുക എന്തോ ആവട്ടെ, അത് അയാളുടെ വിഷയം, മനസ്സിലായല്ലേ? അത് എന്താണെങ്കിലും അതിൽ ഇയാൾ പ്രതീക്ഷിക്കുന്നില്ല, ഈ നൽകുന്ന ഉപകാരം ചെയ്യുന്ന ആൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ആളാണ് മുത്തഖി, അങ്ങനെയുള്ള ആളാണ് മുത്തഖി. സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുക, പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുക, അവരിൽ നിന്ന് തിരിച്ച് ആളുകളിൽ ജനങ്ങളിൽ തിരിച്ച് പ്രതിഫലം പ്രതീക്ഷിക്കാതിരിക്കുക. പ്രതീക്ഷിക്കാതെ തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു, ധനം ചെലവഴിക്കുന്നു, ഉപകാരങ്ങൾ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല. അവരുടെ പ്രതീക്ഷ എന്ത് മാത്രമുള്ളൂ? ഇല്ല ഒഴികെ, അതായത് അവരിൽ നിന്നുള്ള ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിഫലം അവർ പ്രതീക്ഷിക്കുന്നില്ല, ഉപകാരം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങോട്ട് ഉപകാരം ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം എന്നുള്ളൂ, ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിക്, വജ്ഹി റബ്ബിഹി അൽ അഅല, ഇല്ല ബിത്തിഗാ പ്രതീക്ഷിച്ചുകൊണ്ട്, അതൊഴികെ, ഇബ്തിഗാ ഇബ്തിഗാ ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, കാംക്ഷിച്ചുകൊണ്ട്, വജ്ഹി റബ്ബിഹി അവൻ്റെ നാഥൻ്റെ വജ്ഹ്, അവൻ്റെ നാഥൻ്റെ ലഖാ, നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് കാണണം, ലഖാഉല്ലാഹ് അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കുക, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അൽ അവല അത്യുന്നതനായ
അത്യുന്നതനായ സബ്ബിഹിസ്മ റബ്ബികൽ അഅല നമ്മൾ വിളിച്ചു അല്ലേ, സബ്ബിഹിസ്മ റബ്ബികൽ അഅല. അപ്പോൾ അഅല അത്യുന്നതനായ അവൻ്റെ നാഥൻ്റെ അവൻ്റെ റബ്ബിൻ്റെ വജ്ഹ് ലഖാ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ആണ്, അതല്ലാതെ മറ്റുള്ള ജനങ്ങളിൽ നിന്നൊരു ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അയാൾ, അല്ലെ, പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അയാൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയോ സമ്പത്ത് ചിലവഴിക്കുകയോ ചെയ്യുന്നത്. വലസൗഫ യർദാ, നിശ്ചയം പിന്നീട് അവൻ എന്താണ്, വലസൗഫ യർദാ, അവൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുന്നവൻ ആത്മശുദ്ധി നേടിയവനായാൾ അവൻ എന്ത് ചെയ്യും, അവൻ തൃപ്തിപ്പെടും, അവൻ പിന്നീട് തൃപ്തിപ്പെടുന്ന അവസ്ഥയിലാണ്. മരിച്ചു ചെല്ലുമ്പോൾ അവൻ തൃപ്തി അടഞ്ഞ അവസ്ഥയിലായിരിക്കും. അതായത് അള്ളാഹുവിനാ തൃപ്തിപ്പെട്ടവൻ ആയിരിക്കും. റിള എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, തൃപ്തി, റിള, തൃപ്തി. റദിയല്ലാഹു അൻഹു, സഹാബാക്കളുടെ ഒക്കെ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇമാമുമാരുടെ പേര് കേൾക്കുമ്പോൾ ചൊല്ലും ഇത് റദിയല്ലാഹു അൻഹു, റദിയ തൃപ്തിപ്പെടട്ടെ, അള്ളാഹു അള്ളാഹു അൻഹു അവരെ തൊട്ട്, അവനെ തൊട്ട്. റിയല്ലാഹു അൻഹ സ്ത്രീകളായി റളിയല്ലാഹു അൻഹ എന്ന് പറയും. ആയിഷ റളിയല്ലാഹു അൻഹ, റളിയല്ലാഹു അൻഹുമ രണ്ടുപേരുണ്ടെങ്കിൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമ്മൾ പറയും അല്ലേ, മാതാവ് പിതാവിനെയും മകനെയും കൂടെ ഉദ്ദേശിച്ച് അല്ലേ. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയും അല്ലേ, റളിയല്ലാഹു അൻഹും കുറേ സഹാബാക്കൾ നമ്മൾ പറയും. അപ്പോൾ റളിയല്ലാഹു അൻഹും, റളിയല്ലാഹു വറദു അൻഹു, അള്ളാഹു സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞു, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു, അള്ളാഹുവിനെ തൊട്ട് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. മാതാപിതാക്കൾ നമ്മളെ തൊട്ട് തൃപ്തരാണോ എങ്കിൽ അള്ളാഹും നമ്മളെ തൊട്ട് തൃപ്തരാണെന്ന് അർത്ഥം. അത്രയും പ്രാധാന്യമുണ്ട് കാരണം കാര്യം അത് മാതാപിതാക്കളുമായുള്ള കടമകൾ, മാതാപിതാക്കളുമായുള്ള ബന്ധം. അപ്പം സ്വന്തം മാതാപിതാക്കൾ നമ്മളെ തൊട്ട് തൃപ്തി ഉള്ളവരായിരിക്കണം. വസ്വഖ്തിൽ റബ്ബി ഫീ സുഖ്തിൽ വാലിദ്, എന്താണ് റബ്ബിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപം. അപ്പം മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ച് കോപിഷ്ടരാണെങ്കിൽ ആ അള്ളാഹുവും അവരെ സംബന്ധിച്ച് കോപിഷ്ടർ ആയിരിക്കുന്നതാണ്. ശരി, ആയിരിക്കും ആയിരിക്കും. ദെൻ നീ ഇല്ലല്ല അഷ്ക എന്ന് പറഞ്ഞു, അയസുലഹ ഇല്ലല്ല അഷ്ക, അഷ്ക കൂടെ ഒഴികെ, അഷ്ക മാത്രം, അതായത് ദൗർഭാഗ്യം, ഏറ്റവും ഭാഗ്യം കെട്ട ആളാണ് നരകത്തിൽ ചെന്ന് പ്രവേശിക്കുക. ഈ ഒരു ഹദീസിൽ ഇന്ന അഹ്വര അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ റജുൽ തൂളു മിൻ ഫീ അഹ്മസി ഖദമൈഹി ജംറതാനി യഗ്രി മിൻഹുമാ ദിമാഹ്. എന്നാൽ ഈ നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നബി പറയാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ, ഏറ്റവും കുറഞ്ഞ ശിക്ഷ, മിനിമം ശിക്ഷ എന്താ, രണ്ട് കല്ലുകൾ ഇങ്ങനെ ഇവൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് ശരിയല്ലേ, എന്നിട്ട് അതങ്ങനെ തിളക്കും കത്തും, ആ ചൂട് കാരണം ഇവൻ്റെ തലച്ചോറിങ്ങനെ തിളക്കും, മനസ്സിലായില്ലേ, അതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ, കുറഞ്ഞ ശിക്ഷയാണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വേറെ ഹദീസ്, ലാ യദ്ഖുലുന്നാറ ഇല്ലാ ശഖീ, ശഖീ പരാജിതൻ ഒഴികെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. പരാജിതൻ തൈലോ അമൻ ശഖീ, അപ്പോൾ ആരാണ് ഈ പരാജിതൻ ചോദിച്ചു സഹാബാക്കളെ, അല്ലെങ്കിൽ ലായാമൊരു വിത്വാത്തിൻ വലായ തുറക്കുലില്ലാഹി മാസ്യ, എന്താണ് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാത്തവൻ, വലായ തുറക്കുലില്ല, അള്ളാഹുവിന് വേണ്ടി അവൻ ഉപേക്ഷിക്കില്ല, മാസ്യത്ത് പാപത്തെ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പാപത്തെ ഉപേക്ഷിക്കാത്തവൻ, അള്ളാഹുവിന് വഴിപ്പെടാത്തവൻ, അവനാണ് ഷഖയ്യ്, മനസ്സിലായില്ലേ. ഇനി ഷഖയ്യ അല്ലാതെ എവിടെ പ്രവേശിക്കുകയില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി വേറെ ഒരു ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, കുല്ലു ഉമ്മത്തി തദ്ഖുലുൽ ജന്ന ഇല്ലാ യൗമൽ ഖിയാമ ഇല്ലാ മൻ അബ, കുല്ലു ഉമ്മത്തി എൻ്റെ സമുദായം മൊത്തം തദ്ഖുലുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് യൗമൽ ഖിയാമ അന്ത്യനാൾ. അപ്പോൾ സന്തോഷമായി അല്ലേ, ഇത് എൻ്റെ ഉമ്മത്തെല്ലാം അന്ത്യനാളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, അത് മാത്രമേ നബി പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലേ അല്ലേ. പക്ഷേ നബി പറഞ്ഞു ഒരു ഇസ്തിഷ്ണാവിൻ്റെ ഹർഫ് വെച്ചിട്ട് പറഞ്ഞു, ഇല്ലാ ഹർഫ് ഇസ്തിഷ്ണാണ്, ഇല്ലാ മൻ അബ, അബ ഒഴികെ, അബ ചെയ്തവരൊഴികെ, അല്ല അബ, അബ വിസമ്മതിച്ചവൻ, എന്തേ അബ 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 അവസ്ഥക്ക് പറവക്കാന മിനൽ കാഫിരീൻ, ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. قالوا ابا صحابه قالوا جو من يبا يا رسول الله اراني ابا قال من اطاعني دخل الجنه ومن عصاني فقد ابا ينه അനുസരിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നെ ധിക്കരിച്ചവൻ
അബ വിസമ്മതിച്ചു, ധിക്കരിച്ചവനാണ്. അസ്സലാമു അലൈക്കും.